ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നിപ്പോൾ NSS ഉം പറയുന്നത് സമദൂരമാണ് എന്നാണ്. NSS നമുക്കറിയാം ദിവസങ്ങൾക്ക് മുമ്പ് വരെ വളരെ രൂക്ഷമായ ഭാഷയിൽ സർക്കാരിനെതിരെയോ സിപിഎമ്മിനെതിരെയോ ഒക്കെ സംസാരിച്ചുകൊണ്ടിരുന്ന ആളുകളാണ്. ഇന്നിപ്പോൾ സുകുമാരൻ നായർ പറയുന്നത് ഇനിയിപ്പോ ഗണപതി വിഷയത്തെക്കുറിച്ച് ഞാൻ കൂടുതലായി ഒന്നും സംസാരിക്കാനില്ല, അതിൽ ഇനി കമന്റ്സ് ഒന്നുമില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഈ സാമുദായിക സംഘടനകളുടെ നിലപാട് എന്തെങ്കിലും തിരിച്ചടിയാകുമെന്ന ആശങ്ക LDFന് ഒഴിഞ്ഞു, കളം കുറെ കൂടി ക്ലിയർ ആവുകയാണ്. ബുദ്ധിമുട്ടാവോ? ശ്രീ അഭിലാഷേ, അത്തരത്തിലുള്ള ഒരു ആശങ്കയും ഞങ്ങൾക്ക് ആവശ്യമില്ലാത്തൊരു തെരഞ്ഞെടുപ്പാണ് പുതുപ്പള്ളിയിൽ നടക്കുന്നത്. സാമുദായിക സംഘടനാ നേതാക്കന്മാർ അവർക്ക് കഴിയുന്ന മാന്യമായിട്ടുള്ളൊരു നിലപാട്, കഴിഞ്ഞ കാലങ്ങളിൽ അവരോട് ചെയ്തിട്ടുള്ള അമാന്യമായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം മറന്നുകൊണ്ട് അവർ മാന്യമായിട്ടുള്ള പൊളിറ്റിക്കൽ സ്റ്റാൻഡുകൾ എടുക്കുന്നു. ഈ സമുദായ അംഗങ്ങളെന്ന് പറയുന്നവരും കേരളത്തിൽ തന്നെയാണല്ലോ ജീവിക്കുന്നത്. ഈ കേരളത്തിൽ ജീവിക്കുന്ന ആളുകളുടെ പരിചയം തന്നെയാണല്ലോ പുതുപ്പള്ളിയിലുള്ളത്. നമ്മുടെ നാട്ടിലെ ചെറുതും വലുതുമായിട്ടുള്ള ഓരോ പ്രശ്നങ്ങൾ, അത് വിലക്കയറ്റമായിക്കോട്ടെ, ക്രമസമാധാന വീഴ്ചയിലെ ഗുരുതരമായിട്ടുള്ള വീഴ്ചകളും അതുമായി ബന്ധപ്പെട്ടുള്ള ബുദ്ധിമുട്ടുകളുമായിക്കോട്ടെ, ഇന്ധന നികുതിയിൽ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും അടിച്ചേൽപ്പിക്കുന്ന നികുതി ബാധ്യത ആയിക്കോട്ടെ, അങ്ങനെ എല്ലാ തരം വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെടുന്നൊരു തെരഞ്ഞെടുപ്പാണല്ലോ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് യാതൊരുവിധമായ ആത്മവിശ്വാസക്കുറവും ഇല്ല എന്ന് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായി തൃക്കാക്കരയിലൊക്കെ അതിൻ്റെ പ്രചരണം തുടങ്ങിയ ദിവസം തൊട്ട് ഞങ്ങൾ പറഞ്ഞിരുന്നൊരു കാര്യമുണ്ടല്ലോ, ഞങ്ങൾ മത്സരിക്കുന്നത് കരുതലോടുകൂടിയിട്ടാണ് പറയുന്നത്. എങ്കിൽ പോലും പറയുന്നു, ജനങ്ങളെ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, അതിനെ ഒരു തരത്തിലുമുള്ള വെല്ലുവിളി ഇല്ലാതെ വളരെ വിനയാന്വിതരായി പറയുവാൻ ആഗ്രഹിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മത്സരിക്കുന്നത് ഞങ്ങൾ ഭൂരിപക്ഷത്തിന് വേണ്ടിയിട്ടാണ്. ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുക, ശ്രീ ഉമ്മൻചാണ്ടി സാറിന് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഭൂരിപക്ഷത്തെക്കാൾ ഉയർന്ന ഭൂരിപക്ഷത്തിൽ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ശ്രീ ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക. ഒരുപാട് ഫാക്ടേഴ്സുണ്ട്, വളരെ വിദ്യാസമ്പന്നനായിട്ടുള്ള കഴിഞ്ഞ കാലഘട്ടത്തിലെ പൊതുപ്രവർത്തനത്തിൻ്റെ, വിദ്യാർത്ഥി യുവജന ശ്രമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തതിൻ്റെ ട്രാക്ക് റെക്കോർഡുള്ള, ഈ രാജ്യത്ത് ഫാഷിസം നടമാടുന്ന കാലത്ത്, ഈ കെട്ടകാലമെന്ന് ആളുകൾ മുഴുവൻ വിശേഷിപ്പിക്കുന്ന കാലത്ത്, ആ ഫാഷിസത്തിനെതിരായിട്ടുള്ള ഒരു പോരാട്ടത്തിൽ കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങി 4400 കിലോമീറ്റർ നഗ്നപാദനായി കശ്മീർ വരെ യാത്ര ചെയ്ത, ഭാരത് ജോഡോ യാത്രയിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം യാത്ര ചെയ്തതടക്കമുള്ള കഴിഞ്ഞ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അപ്പോൾ ഞങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യുവാൻ കഴിയുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ ഞങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നു. ഞങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യുവാൻ കഴിയുന്ന ഏറ്റവും മികച്ച രാഷ്ട്രീയം ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. അങ്ങനെ എല്ലാ തരത്തിലുമുള്ള, അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പങ്കുവച്ചൊരു ആത്മവിശ്വാസമുണ്ടല്ലോ, CPM എന്താണോ ഡിസ്കസ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്, ഇന്ന് പ്രതിപക്ഷ നേതാവ് വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു, CPM ഏത് വിഷയമാണോ ചർച്ച ചെയ്യേണ്ടത്, വികസനം ചർച്ച ചെയ്യണോ, നമുക്ക് പുതുപ്പള്ളിയിൽ ചർച്ച ചെയ്യാം, പുതുപ്പള്ളിയുടെ വികസനം ചർച്ച ചെയ്യണോ, ചർച്ച ചെയ്യാം, കേരളത്തിന്റെ പൊതുവായ വികസനം ചർച്ച ചെയ്യണോ, ചർച്ച ചെയ്യാം, ഏതെങ്കിലും വിവാദ വിഷയങ്ങൾ ചർച്ച ചെയ്യണോ, ചർച്ച ചെയ്യാം, വിശ്വാസവുമായി ബന്ധപ്പെട്ട രണ്ട് പാർട്ടികൾക്കുമുള്ള നയങ്ങൾ ചർച്ച ചെയ്യണോ, നമുക്ക് ചർച്ച ചെയ്യാം, ഇനി അതല്ലാതെയുള്ള ശാസ്ത്രവുമായി ശാസ്ത്രാവബോധവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യണോ, ഈ ഭൂമിയിലുള്ള ഏതൊരു വിഷയത്തെ പറ്റിയും ചർച്ച ചെയ്യുവാനുള്ള കോൺഫിഡൻസോട് കൂടിയിട്ട്, ജനങ്ങളെ അഭിമുഖീകരിക്കുവാൻ കഴിയുമെന്നുള്ള കോൺഫിഡൻസോട് കൂടിയിട്ട് ഞങ്ങൾ മത്സരിക്കുകയാണ്. അതുകൊണ്ട് CPM പറയുന്ന രാഷ്ട്രീയം നമുക്ക് ചർച്ച ചെയ്യാം. അതോടൊപ്പം തന്നെ ഞങ്ങൾ ഉന്നയിക്കുന്ന വിലക്കയറ്റമടക്കമുള്ള, ആളുകൾക്ക് ജീവിക്കുവാൻ കഴിയാത്ത സാഹചര്യമടക്കമുള്ള ജീവൽ പ്രശ്നങ്ങൾ കൂടി ചർച്ച ചെയ്തു പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ശരി.